ഒരു ചെറിയ സർപ്രൈസോടെയാണ് മലക്കോട്ടെ വാലു മിൻ്റെ ട്രെയിലർ വന്നെന്ന് പറയാം കാരണം ബാക്കിയുള്ള സിനിമകൾക്കൊക്കെ അല്ലെങ്കിൽ ചെറിയ സിനിമകൾക്ക് അടക്കം വലിയ അനൗൺസ്മെൻറ്റൊക്കെ നടത്തി അല്ലെങ്കിൽ പോസ്റ്റർ റിലീസ് ട്രെയിലർ റിലീസ് ഇന്ന ദിവസമാണെന്നൊക്കെ പറഞ്ഞു ഒരു മാസം മുമ്പ് ഇട്ടിട്ടൊക്കെയാണ് ഇറക്കാറ് അത് ഇങ്ങനത്തെ ഒരു വലിയ പഠനമായിട്ട് പോലും ഇവർ ജസ്റ്റ് ആ ഒരു എത്ര മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് ഈ ഒരു ട്രെയിലർ ഇന്ന് ഇറക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടത് സോ ഐ തിങ്ക് ആ ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി തന്നെ വ്യത്യാസമുണ്ട് ആൻഡ് അത് പ്രോപ്പറായിട്ട് അതേപോലെ തന്നെ ട്രെയിലറിലും റിഫ്ലക്റ്റ് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവർ മാസ് പടായി അല്ലെങ്കിൽ ഒരു ഒരു പക്ക കൊമേഴ്ഷ്യൽ സാധനമായിട്ട് ഇവർ പ്രസൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ആ പടത്തിൻ്റെ ആ ഒരു ക്ലാസ് നേച്ചർ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ ഒരു സ്ട്രാറ്റജി എടുത്തത് ഓവർ ഹൈപ്പ് വേണ്ട എന്ന് വിചാരിച്ചിട്ടൊന്നും തോന്നുന്നു സോ ട്രെയിലർ ശരിക്കും ആ ഒരു ക്ലാസ് ഐറ്റം നമ്മൾ കാണുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത് സോ ഒരു മാസ് മാസു എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ ടീച്ചർ അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷെ എല്ലാം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാൽ എല്ലാം ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർ ബാലൻസ്ഡ് ബാലൻസ്ഡായിട്ടുള്ള സിറ്റുവേഷനിലാണ് ഈ ഒരു ട്രെയിലർ കൊണ്ടുവച്ചിട്ടുള്ളത് നമ്മൾ സാധാരണ കുറച്ചായിട്ട് കാണുന്ന ട്രെയിലർ പോലെയല്ല ഇതിൻ്റെ സ്റ്റോറി എന്താണ് പ്ലോട്ട് എന്താണ് ഒന്നും തന്നെ റിവീൽ ചെയ്യാതെ എന്നാൽ ഒരു രണ്ട് മിനിറ്റ് ആ ഒരു പ്രേക്ഷകർക്ക് എന്താണ് ഇത് കാണാൻ പോകുന്ന ഒരു അറ്റ്മോസ്ഫിയർ എന്താണ് ഒരു ടെറൈൻ എന്താണെന്ന് പ്രോപ്പറായിട്ട് കാണിച്ചിരുന്നുണ്ട് ഐ തിങ്ക് ഇത് നല്ലൊരു ട്രെയിലർ കട്ടും നല്ലൊരു ടീസർ കട്ടാണ് ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത് പ്രത്യേകിച്ച് ടീച്ചർ എന്താണെന്ന് പ്രോപ്പറായിട്ട് നമ്മൾ മറന്നിരിക്കണ സമയത്താണ് പഴയപോലെ ആ ഒരു ടീസർ എന്താണെന്ന് ശരിക്കും ടീസർ ടീച്ചു കാണിച്ചു തന്നെ ആ പടം എന്താണെന്ന് ജസ്റ്റ് നിന്ന് ഒരു ഗ്ലിംസി കോളൊന്ന് കാണിച്ചു തരണം അതിനാണ് ടീച്ചർ എന്ന് പറയുക ട്രെയിലർ ട്രെയിലറായാലും ഈ രീതിക്ക് പടത്തിൻ്റെ യാതൊരു തരത്തിലുള്ള സ്റ്റോറി എലിമെൻറ്റും തരാതെ ഇപ്പം ഇങ്ങനെ തുടങ്ങും ഇങ്ങനെ അവസാനിക്കുന്നതൊക്കെയാച്ചാൽ ഇപ്പോൾ ഹോളിവുഡ് സിനിമകളൊക്കെ കാണുമ്പോൾ കഥ ഫുള്ളായിട്ട് അതിലുണ്ടാവും പക്ഷെ ഇതിലൊന്നങ്ങനെയല്ല ഇതിൽ എന്ത് കഥ എങ്ങനെ എങ്ങനെ പോലെ ഇനി ഐ തിങ്ക് ഇറ്റ് ഇത് ഡീകോഡ് ചെയ്ത് പോലും കിട്ടില്ല ആ രീതിക്കാണ് ഈ ട്രെയിലർ കട്ട് ചെയ്ത് സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന് ട്രെയിലർ കട്ട് ഭയങ്കര ഇഷ്ടമായി ഇതാണ് വിഷ്വലി സ്റ്റണ്ണിംഗ് ആയിട്ടുള്ളൊരു ആയിരിക്കും എന്നുള്ള എക്സ്പീരിയൻസ് ആണ് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇപ്പോൾ ടീസറിലടക്കം നമ്മൾ കണ്ടു ആ ഒരു തൗസൻഡ് എഫ് പി എസ് സാധനങ്ങൾ ഫുൾ സ്ലോ മോഷൻ സാധനങ്ങളൊക്കെ നല്ല പക്ക നല്ല നല്ല തിയേറ്ററിൽ കാണണം എന്നുള്ളൊരു മോഡും കൂടി ഈ ഒരു ട്രെയിലർ കണ്ട് ഉറപ്പിച്ചു പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയ ആൻറ്റിസിപ്പേഷനിൽ ഒന്ന് ലിജോ ജോസ് വലിച്ചേരി കൂടെ നമ്മുടെ ലാലട്ടൻ കൂടി ഒന്നിക്കുന്നു എന്നുള്ളതാണ് ഈ എൽ ജി പി ലാലേട്ടൻ കോംബോ ഇതിനുമുമ്പ് നമ്മൾ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് സോ അതെങ്ങനെ ആവും എന്നത് കാണാനും ഒരു ആകാംക്ഷയുണ്ട് സാധാരണ ഇത്തരത്തിലുള്ള വലിയ സിനിമകളൊക്കെ വരുമ്പോൾ ചില ആക്ടേഴ്സ് ഡയറക്ടേഴ്സിന് ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ആ ഒരു ആക്ടറിന് മാറ്റെടുക്കും അങ്ങനെ ആ ഒരു ട്രാക്കിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ലാലട്ടൻ്റെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്നിട്ടായിരുന്നു കുറേ സിനിമകൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ആ ഒരു സീരീസ് ഓഫ് ഫെയിൽഡ് സ്ട്രിക്ക് കഴിഞ്ഞ് ഇപ്പോൾ നേരൊക്കെ കഴിഞ്ഞ് ഒന്ന് ആയി നിൽക്കുകയാണ് പക്ഷെ എന്നാലും ആ ഒരു ആ ഒരു ഡയറക്ടർ കോംബോസ് ഉണ്ടല്ലോ അതിന്ന് മാറിയിട്ട് ഇപ്പോഴാണ് വരുന്നത് സോ അത് എങ്ങനെ വർക്കൗട്ടാവും എന്നുകൂടി കാണാനൊരു ആകാംക്ഷയുണ്ട് സോ ഇനിയും ഇതുപോലത്തെ പുതിയ പുതിയ അല്ലെങ്കിൽ വേറെ വേറെ ഡയറക്ടേഴ്സിനെ വെച്ച് സിനിമകൾ ചെയ്യണം എന്ന് തന്നെയാണ് ഉള്ളത് സോ അതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ഒരു പക്ഷേ ഇത് സക്സസ് ആയ മാത്രമായിരിക്കും ചിലപ്പോൾ ഇതുപോലെ ഇനി ഡേറ്റ് കൊടുക്കുന്നുണ്ടാവും അല്ലെങ്കിലും പഴയ ട്രാക്കിലേക്ക് ചിലപ്പോൾ പോകുന്നുണ്ടാവും പിന്നെ വേറെ ഒന്ന് എൽ ജെ പിയുടെ കാര്യമാണ് കാരണം ഹീ പ്രൂവ് ഹീ ഈസ് വൃത്തി അത് വെറുതെ ഒന്നോ രണ്ടോ പടം എടുത്തിട്ടല്ല പ്രോപ്പറായിട്ട് പക്കയായിട്ട് കുറേ സാധനങ്ങൾ സെറ്റ് ചെയ്തെടുത്തിട്ടാണ് മലയാളത്തിലെ ബിഗ് ഗംസിന് വെച്ചിട്ട് ഇവർ പടം എടുത്തിട്ടുള്ളത് സോ മമ്മൂക്കരെ വെച്ച് കിഡിലിനൊരു പടം നമ്മൾ കണ്ടു ലാലേറ്ററിന് വെച്ചിട്ട് വേറെ ട്രാക്കിൽ ഉള്ളൊരു പടമാണ് കാണാൻ പോകുന്നത് സോ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വാസം ഉണ്ട് എൽ ജെ പി ഒരു കിടം പടം തന്നെയായിരിക്കും എടുക്കുക എന്നുള്ളത് പക്ഷേ വേറൊരു കൺസേണുള്ള ഇത് പക്ക കൊമേർഷ്യൽ പടം ആയിരിക്കില്ല സോ അതെങ്ങനെ ജനറൽ ഓഡിയൻസ് ഏറ്റെടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റും കൂടിയുണ്ട് ചിലപ്പോൾ ഇങ്ങനത്തെ സ്ലോ മോഷൻ സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ടെല്ലിങ്ങൊക്കെ ഒരുപക്ഷെ ഒരുപാട് പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ പോയേക്കാം സോ അതിനൊക്കെ എങ്ങനെയാണ് ഇവർ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് എന്നൊരു കാര്യം കൂടി ഉണ്ട് ഒരു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും ഇതിന് ഒരുപാട് പ്രൊമോഷൻസോ ഒരുപാട് ഫേക്ക് കാര്യങ്ങളൊന്നും ഇവർ കൊടുക്കാത്തത് ഇതിന് മുമ്പ് ഇതുപോലെ വൺ ആൻറ്റിസിപ്പേഷനിൽ അല്ലെങ്കിൽ വൺ ഹൈപ്പിൽ എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ട ഒരു ഫാൻ ഷോ ലാലേട്ടം പടമാണ് ഒഡിയൻ സോ നെഞ്ചി വിരിച്ചിട്ടല്ല തലമുണിച്ചിട്ട് നമ്മൾ ഇറങ്ങിയത് പക്ഷേ ഇതിലും നെഞ്ചി വിരിച്ചിറങ്ങാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് സോ ആ അതിൽ കൊടുത്ത പോലെ ഇപ്പോൾ ഒരു അതൊരു പക്കാ ആക്ഷൻ ഓർഗിയൻ്റെ മാസു പടാണെന്ന് പറയാതൊരു പ്രോപ്പർ ഫാമിലി ഡ്രാമയായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒരു പക്ഷേ ആ സിനിമ ഇഷ്ടപ്പെട്ടാലും അതേപോലെ തന്നെ മലയ്ക്കോട്ടെ വാലിബൻ എന്താണ് എന്ന് പ്രോപ്പറായിട്ട് ഒരു ഇനീഷ്യലി കൊടുത്തിട്ടില്ല എങ്കിലും ഈ രീതിക്കുള്ളൊരു പടമായിരിക്കും ഒരു ഏറെ എക്സ്പെരിമെന്റൽ മോഡൽ സാധനമാണ് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ആ രീതിക്കുള്ള ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ടായിരിക്കും പ്രേക്ഷകർ കയറുന്നുണ്ടാവും സോ ആ ഒരു ടിപ്പിക്കൽ ക്ലീഷെ ബ്രേക്കിംഗ് വെറൈറ്റി മലയാള സിനിമ ആവട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം എൽ ജെ പേടെ മറ്റൊരു മാജിക് പ്രതീക്ഷിട്ടാണ് നമ്മൾ സിനിമയ്ക്ക് കയറുന്നത് സോ തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് മലക്കോട്ടെ വാലിടുന്ന സിനിമയിൽ ഈ ട്രെയിലർ കണ്ടപ്പോഴുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്നൊക്കെ എന്നുള്ളത് താഴെ കാണിൽ കമന്റ് ചെയ്യുക മറ്റൊരു വീടുകളിൽ കാണാം നന്ദി